സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ മറ്റൊരു അധ്യായത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ചില സൂത്ര വിദ്യകളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. ശ്രദ്ധിക്കുക, വെൻ ടു പ്ലസ് വേർബ്. വെൻ എന്ന് പറഞ്ഞാൽ അർത്ഥം നമുക്കെല്ലാവർക്കും അറിയാം, എപ്പോൾ എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ ടു പ്ലസ് വേർബ് ചേരുമ്പോൾ അതെങ്ങനെയാണ് ഇംഗ്ലീഷ് ആശയവിനിമയത്തിൽ പ്രയോഗിക്കുക എന്നുള്ളത് നോക്കാം. ചില ഉദാഹരണങ്ങളിലൂടെ കടന്നു പോകാം. നിദ നോസ് വെൻ ടു സേ വാട്ട്. നിദ നോസ് വെൻ ടു സേ വാട്ട്. ഇതിൻ്റെ അർത്ഥം എന്ത് എപ്പോൾ പറയണമെന്ന് നിദയ്ക്ക് അറിയാം എന്നുള്ളതാണ്. ഒന്നുകൂടി പറയാം, നിദ നോസ് വെൻ ടു സേ വാട്ട്. വെൻ ടു സേ, എപ്പോൾ പറയണമെന്ന് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. വെൻ ടു സേ, എന്ത് എപ്പോൾ പറയണമെന്ന് നിദയ്ക്കറിയാം. ഇതുപോലെ നിങ്ങളുടേതായിട്ടുള്ള ചില ഉദാഹരണങ്ങൾ ഉണ്ടാക്കുക, നന്നായിട്ട് ഉച്ചത്തിൽ പറഞ്ഞ് പരിശീലിക്കുക. രണ്ടാമത്തെ ഒരു ഉദാഹരണം നോക്കിക്കേ. ഡോണ്ട് ടീച്ച് മീ, ഐ നോ വെൻ ടു സ്റ്റോപ്പ് ഇറ്റ്. മനസ്സിലായോ? ഡോണ്ട് ടീച്ച് മീ, ഐ നോ വെൻ ടു സ്റ്റോപ്പ് ഇറ്റ്. അത് എപ്പോൾ നിർത്തണമെന്ന് എനിക്കറിയാം, എന്നെ പഠിപ്പിക്കേണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ഡോണ്ട് ടീച്ച് മീ, ഐ നോ വെൻ ടു സ്റ്റോപ്പ് ഇറ്റ്. അത് എപ്പോൾ നിർത്തണമെന്ന് എനിക്കറിയാം, എന്നെ പഠിപ്പിക്കേണ്ട. ദെൻ ഇനി നമുക്ക് അടുത്ത ഒരു പാറ്റേൺ നോക്കാം, അടുത്ത ഒരു സൂത്ര വിദ്യ നോക്കാം. വിച്ച് ടു പ്ലസ് വേർബ്. വിച്ച് എന്ന് പറഞ്ഞാൽ ഏത് എന്നുള്ള അർത്ഥമാണ്. അതിൻ്റെ കൂടെ ടു പ്ലസ് വേർബ് വരുമ്പോൾ എങ്ങനെയാണ് ആശയവിനിമയത്തിൽ ഉപയോഗിക്കുക നോക്കാം. ഐ ഡോണ്ട് നോ വിച്ച് ടു സെലക്ട്. ഐ ഡോണ്ട് നോ വിച്ച് ടു സെലക്ട്. വാട്ട് ഡസ് ഇറ്റ് മീൻ? എന്താണ് ഇതിൻ്റെ അർത്ഥം? ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. ഐ ഡോണ്ട് നോ, എനിക്കറിഞ്ഞുകൂടാ. വിച്ച് ടു സെലക്ട്, ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന്. മനസ്സിലായോ? ഐ ഡോണ്ട് നോ വിച്ച് ടു സെലക്ട്, ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ. രണ്ടാമത്തെ ഉദാഹരണം നോക്കിക്കേ. ഐ ഡോണ്ട് നോ വിച്ച് ബട്ടൺ ടു പ്രസ്. എനിക്കറിയില്ല വിച്ച് ബട്ടൺ ടു പ്രസ്, ഏത് ബട്ടണാണ് അമർത്തേണ്ടതെന്ന്. ഒന്നുകൂടി പറയാം, ഐ ഡോണ്ട് നോ വിച്ച് ബട്ടൺ ടു പ്രസ്, ഏത് ബട്ടണാണ് അമർത്തേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വിച്ച് ബട്ടൺ ടു പ്രസ്. ഓക്കെ, ദെൻ അടുത്ത ഉദാഹരണം നോക്കിക്കേ. ഐ ഷാൾ ടെൽ യു വിച്ച് വൺ ടു ബൈ. ഏതാണ് വാങ്ങിക്കേണ്ടതെന്ന് ഞാൻ പറയാം. ഐ ഷാൾ ടെൽ യു, ഞാൻ പറയാം. വിച്ച് വൺ ടു ബൈ, ഏതാണ് വാങ്ങിക്കേണ്ടതെന്ന്. അപ്പോൾ എങ്ങനെയാണ് ഈ വിച്ച് ടു പ്ലസ് വേർബ് ഉപയോഗിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നിങ്ങളുടേതായിട്ടുള്ള ഉദാഹരണങ്ങൾ നിങ്ങൾ കണ്ടെത്തുക, ഉച്ചത്തിൽ പറഞ്ഞ് പരിശീലിക്കുക. ഓരോ സന്ദർഭങ്ങൾ വരുമ്പോൾ ആശയവിനിമയത്തിൽ ഇത്തരത്തിലുള്ള ഈ സൂത്രവിദ്യകൾ പരിശീലിക്കുക. അടുത്ത ഒരു സൂത്രവിദ്യ നോക്കിക്കേ. ഹു ടു പ്ലസ് വേർബ്. ഹു എന്ന് പറഞ്ഞാൽ ആരെ എന്നുള്ള അർത്ഥമാണ്. ആരെ, അതിൻ്റെ കൂടെ ടു പ്ലസ് വേർബ് വരുമ്പോൾ അതെങ്ങനെ ആശയവിനിമയത്തിൽ ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം. ഐ ഷാൾ ടെൽ യു ഹു ടു കോണ്ടാക്ട് കേസ് ഓഫ് എൻ എമർജൻസി. അടിയന്തര ഘട്ടം വന്നാൽ ആരെയാണ് ബന്ധപ്പെടേണ്ടതെന്ന് ഞാൻ പറയാം. ഐ ഷാൾ ടെൽ യു, ഞാൻ നിങ്ങളോട് പറയാം. ഹു ടു കോണ്ടാക്ട്, ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടതെന്ന്, ആരെയാണ് ബന്ധപ്പെടേണ്ടതെന്ന്. കേസ് ഓഫ് എൻ എമർജൻസി, ഒരു അടിയന്തര ഘട്ടം വന്നാൽ എന്നുള്ള അർത്ഥമാണ്. ഐ ഷാൾ ടെൽ യു ഹു ടു കോണ്ടാക്ട് കേസ് ഓഫ് എൻ എമർജൻസി. അടിയന്തര ഘട്ടം വന്നാൽ ആരെയാണ് ബന്ധപ്പെടേണ്ടതെന്ന് ഞാൻ പറയാം. അടുത്തൊരു ഉദാഹരണം നോക്കിക്കേ. ഡു യു നോ ഹു ടു സെലക്ട്. ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് നിനക്കറിയാമോ. ഡു യു നോ, നിനക്കറിയാമോ. ഹു ടു സെലക്ട്, ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന്. ഡു യു നോ ഹു ടു സെലക്ട്, ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് നിനക്കറിയാമോ എന്നുള്ള അർത്ഥമാണ്. ഇതുപോലെ ഹു ടു പ്ലസ് വേർബ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള ഉദാഹരണങ്ങൾ കണ്ടെത്തുക, എന്നിട്ട് അത് പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചില സൂത്രവിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എനിവേ, താങ്ക് യു സോ മച്ച്.